Rajas College, Head Post Office in Samibam, ADOD, Vadagara. KCB Office Building, New Bus Stand, Vadagara. Griffey Supermarket in Ithirvasham, ADOD, Vadagara. Vadagara Block Congress Committee Treasurer Kallarakkal Abdul Latif Padanathina, Talkalika Prayasam Anubhavikkunna Vidyarthikalkku 12 Television Setukal Vidaranam Cheythu. Ithinte Udghadanam Mahila Congress Block President PK Vrindaykku Nalki Achyuthan Pudiyadatta Nirvahichu. മനുഷ്യസ്നേഹപരമായ കടമയായിട്ടാണ് കാണുന്നത്. ഇന്ന് നമുക്കറിയാം, ഒരു വലിയ മഹാമാരി ലോകത്തെ കീഴടക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതവും പ്രയാസവും അനുഭവിക്കുന്നൊരു കാലം. ജോലിയില്ലാതെ വലയുന്നവരുണ്ട്, നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിക്കുമ്പോഴാണ് സ്കൂൾ തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികളെ പഠിപ്പിക്കണമെന്നൊരു ശ്രമത്തിലേക്ക് നീങ്ങുമ്പോൾ, നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ അത്തരമൊരു ശ്രമം നടത്തുമ്പോൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രയാസം മാറ്റേണ്ടതാണ്. ടി വി ഇല്ലാത്ത വിദ്യാർത്ഥികളുണ്ട്, ഫോണില്ലാത്ത വിദ്യാർത്ഥികളുണ്ട്, പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരിക്കുകയും സൗകര്യമില്ലാതെയും പോകുന്ന കുട്ടികൾക്ക് സൗകര്യം ഏർപ്പെടുത്തണം. ദേവിയെപ്പോലെ ഇനിയൊരു കുട്ടി ഉണ്ടാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. അത്തരം താല്പര്യങ്ങളാണ് ഇത്തരം പ്രവർത്തനത്തിലേക്ക് അബ്ദുൽ ലത്തീഫിനെ നയിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. വടകര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോട്ടത്ത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യം എല്ലാ കുട്ടികൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരുപാട് പ്രയാസപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ, ഇപ്പോൾ റേറ്റ് ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ, അപ്പോൾ ഒരു ഒരു നയം ഈ രാജ്യത്ത് ഉണ്ടാകുന്നു. അത് എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ ആസ്വദിക്കാനും അത് അത് ക്ലാസ് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അതൊരു ഓൺലൈൻ ക്ലാസ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മളൊക്കെ ആയിട്ട്. പക്ഷേ ഗവൺമെൻറ് ആരംഭിച്ചു അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് പ്രയാസമുണ്ടായി. പക്ഷേ ആ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ നാട് ശരിതലായി നേരമായി മാറി എടുക്കുക. വടകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് രഞ്ജിത് കുമാർ സ്വാഗതം പറഞ്ഞു. താൽക്കാലികമായി ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓൺലൈനിലൂടെ വിദ്യാഭ്യാസ പഠനം നടത്തുന്നതിന് വേണ്ടി താൽക്കാലിക പ്രയാസം നടത്തുന്നു. താൽക്കാലിക പ്രയാസം എന്ന് പറയുന്നത് നാളെ വ്യത്യസ്ത 12 ടി വി കൊടുക്കുമ്പോൾ, നാളെ 24 ടി വി കൊടുക്കാനുള്ള ഒരു ശക്തി ഈ ആവണിക്കും അതുപോലെ ആദരക്കും ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി ഞാൻ മിഷനോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഞാൻ താൽക്കാലിക പ്രയാസം എന്ന് പറയുന്നത്. ഇന്ന് താൽക്കാലിക പ്രയാസം ഉണ്ടാവും, നാളെ ഒരു പ്രയാസം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ആവണിക്കും അതുപോലെ ആദരക്കും ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ 12 ടി വി കൊടുക്കുകയാണ്. അബ്ദുൽ ലത്തീഫ് നന്ദി പറഞ്ഞു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ അബ്ദുൽ ലത്തീഫ് സമൂഹം ഒന്നാകെ മാതൃക ആക്കേണ്ട വ്യക്തിത്വം ആണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അച്യുതൻ പുതിയടത്ത പറഞ്ഞു. കൊടുക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ആ ദേവികളുടെ സന്ദർഭമാണ്. കാരണം ഇല്ലാതിരിക്കുമ്പോൾ ആത്മഹത്യയിലേക്ക് പോവുക എന്ന തരത്തിലെ കുട്ടികൾ, അപ്പോൾ നമുക്ക് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം 2 ടി വി കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അത് പിന്നെ 10 കൊടുക്കാമെന്നായിരുന്നു. ഇപ്പോൾ ഇന്ന് രഞ്ജിത്ത് 2 കൂടി വളരെ അത്യാവശ്യമുള്ള ആളുകളെ പേര് പറഞ്ഞപ്പോൾ അത് 12 ആക്കി. എന്തായാലും ദൈവാധികം അങ്ങനെ കൊടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഓൺലൈൻ ക്ലാസ് കാണാൻ സൗകര്യം ഒരുക്കി തന്ന കോൺഗ്രസ് കമ്മിറ്റി